നമസ്കാരം ബഹ്റൻ അപ്ഡേറ്റ്സിലേക്ക് പതിവുപോലെ സ്വാഗതം. രാജ്യത്ത് പെരുന്നാൾ അവധി ദിനങ്ങളിൽ മാസ്ക് ധരിക്കാത്തതിന് 900 പേർക്ക് ബഹ്റൻ പോലീസിന്റെ ശിക്ഷ. കഴിഞ്ഞ 4 ദിവസങ്ങളിൽ പോലീസ് അധികൃതർ നടത്തിയ പരിശോധനകളിൽ രാജ്യത്ത് ആകെ 900 പേർക്കാണ് മാസ്ക് ധരിക്കാത്തതിന് പിഴ ശിക്ഷ അടക്കേണ്ടി വന്നത്. നോർത്തേൺ ഗവർണറേറ്റിൽ 253 പേരും ക്യാപിറ്റൽ ഗവർണറേറ്റിൽ 161 പേരുമാണ് ശിക്ഷാ നടപടികൾക്ക് അർഹരായത്. മോഹറ ഗവർണറേറ്റിൽ 162ഉം സദേൺ ഗവർണറേറ്റിൽ 73 പേരും മാസ്ക് ധരിക്കാത്തതിന് പിഴയടച്ചു. അവധി ദിനങ്ങളിൽ പോലീസ് പെട്രോളിംഗ് വർദ്ധിപ്പിച്ചും ബോധവൽക്കരണം നടത്തിയും ബഹ്റൻ ആഭ്യന്തര മന്ത്രാലയ അധികൃതർ ഏറെ ജാഗ്രത പാലിച്ചിരുന്നു. ഇനി ബഹ്റനിലെ പൊതുവൃത്താന്തങ്ങൾ. ഡ്രൈഡോക്ക് മേഖലയ്ക്കടുത്തുള്ള കടലിൽ വീണ 6 പേരെ കോസ്റ്റ് ഗാർഡ് അധികൃതർ രക്ഷപ്പെടുത്തി. ഇവർ സഞ്ചരിച്ചിരുന്ന ബോട്ട് മറിഞ്ഞതിനെ തുടർന്നാണ് 6 പേരും കടലിൽ വീണത്. വീഴുന്നതിന് മുൻപ് ഇവർ കോസ്റ്റ് ഗാർഡുകളെ വിളിച്ച് വിവരം അറിയിക്കുകയായിരുന്നു. ഉടൻ തന്നെ ഇവരുടെ സഹായം ഇവിടെ എത്തി. കടലിൽ പോകുന്നവർ ബുദ്ധിമുട്ട് നേരിട്ടാൽ 1770000 എന്ന നമ്പറിലോ 994 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലോ ആണ് ബന്ധപ്പെടേണ്ടതെന്ന് അധികൃതർ അറിയിച്ചു. ചിത്രയിലെ ഒരു വീടിൻ്റെ മുൻവശത്തുള്ള കെട്ടിടത്തിന് തീ കൊളുത്തിയ സംഭവത്തിൽ 15നും 18നും ഇടയിൽ പ്രായമുള്ള 3 പേരെ അറസ്റ്റ് ചെയ്തതായി ക്യാപിറ്റൽ ഗവർണറേറ്റ് പോലീസ് അധികൃതർ അറിയിച്ചു. സംഭവം നടന്ന് 24 മണിക്കൂറിനുള്ളിലാണ് ഇവരെ പിടികൂടിയത്. ഇവിടെ താമസിച്ചവരുമായി പിടിയിലായവർ ഉണ്ടാക്കിയ വാഗ്വാദത്തെ തുടർന്നാണ് സംഭവമുണ്ടായത്. ഇനി ഇന്നത്തെ കോവിഡ് നില. കോവിഡ് അപ്ഡേറ്റ്സ് ബ്രോട്ട് ടു യു ബൈ അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ബഹ്റൈൻ. ഇന്ന് കോവിഡ് മരണങ്ങൾ ഒന്നും തന്നെ വൈകുന്നേരം 3 മണി വരെ ബഹ്റൈനിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേസമയം ഇന്നലെ രാത്രിയോടെ 3 പേർ മരണപ്പെട്ടു. 43 വയസ്സുള്ള വിദേശ വനിത, 68 വയസ്സുള്ള വിദേശി, 52 വയസ്സുള്ള സ്വദേശി എന്നിവരാണ് ഇന്നലെ മരിച്ചത്. ഇതോടെ ആകെ മരണങ്ങൾ 150. ഇന്നലെ 7656 പേരിൽ കോവിഡ് പരിശോധനകൾ നടന്നതോടെ ആകെ പരിശോധനകളുടെ എണ്ണം 850648. ഇന്നലെ 299 പേരിലാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതിൽ 121 പേരാണ് വിദേശികൾ. അതേസമയം ഇന്നലെ 341 പേർ രോഗമുക്തി നേടിയിട്ടുണ്ട്. ഇതോടെ 39007 പേർക്കാണ് ആകെ രോഗമുക്തി ലഭിച്ചിരിക്കുന്നത്. നിലവിൽ 2678 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ 48 പേർ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. ഇനി ബഹ്റൻ പ്രവാസികളുടെ വാർത്താവിശേഷങ്ങളുമായി ചുറ്റുവട്ടം. ചുറ്റുവട്ടം ബ്രോട്ട് യു ബൈ NEC റെമിറ്റ് മെയ്ഡ് ഫോർ യു. ബഹ്റൻ കേരള സോഷ്യൽ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഓൺലൈൻ പെരുന്നാൾ സംഗമത്തിൽ ഒട്ടേറെ സാമൂഹ്യ പ്രവർത്തകർ പങ്കെടുത്തു. മുൻ കേരളീയ സമാജം പ്രസിഡന്റും ICRF ചെയർമാനുമായിരുന്ന ജോണൈബ് നാട്ടിൽ നിന്നും ഓൺലൈനിൽ സംഗമം ഉദ്ഘാടനം ചെയ്തു. സോമൻ ബേബി, സുബേർ കണ്ണൂർ, ബഷീർ അമ്പലായി, ഡോക്ടർ ജോർജ് മാത്യു, നാസർ മഞ്ചേരി, ജ്യോതി മേനോൻ, അൻവർ ചൂർനാട്, സുനിൽ ബാബു, നജീബ് കടലായി, ജലീൽ അബ്ദുള്ള, ജലാൽ, നിസാർ ഉസ്മാൻ, OK കാസിം, അമൽദേവ് തുടങ്ങി നിരവധി പേർ സംഗമത്തിൽ പങ്കെടുത്തു. ഹാരിസ് പഴയങ്ങാടി സ്വാഗതവും കാസിം പടത്താക്കയിൽ നന്ദിയും പറഞ്ഞു. തുടർന്ന് മുസ്തഫ അസീലും ലത്തീഫ് മരക്കാട്ടും നവാസ് നയിച്ച ഓൺലൈൻ ഇശൽ സന്ധ്യയും വ്യത്യസ്ത അനുഭവമായി. CH സെന്റർ തളിപ്പറമ്പിന്റെ സേവന പ്രവർത്തനങ്ങളെ സഹായിക്കുന്നതിന്റെ ഭാഗമായി ബഹ്റൈനിലെ KMCC പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവരുടെ വാട്സപ്പ് കൂട്ടായ്മയിലൂടെ 121,000 രൂപ ധനസഹായം നൽകി. പരിയാരം മെഡിക്കൽ കോളേജിൽ CS സെന്റർ തളിപ്പറമ്പിന്റെ നേതൃത്വത്തിൽ അർഹതപ്പെട്ട 50 കിഡ്നി രോഗികൾക്ക് ദിവസവും സൗജന്യ ഡയാലിസിസ് ചെയ്തു വരുന്നുണ്ട്. ഈ ആവശ്യത്തിലേക്കാണ് സംഭാവന തുക ചെലവഴിക്കുക. കേരളത്തിലെ തിരുവനന്തപുരം CS സെന്റർ കഴിഞ്ഞാൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയുള്ള രണ്ടാമത്തെ CS സെന്ററാണ് കണ്ണൂർ ജില്ലയിലെ പെരിയാരം CS സെന്റർ എന്ന് KMCC ബഹ്റൈൻ സംസ്ഥാന സെക്രട്ടറി AP ഫൈസൽ ധനസഹായ വിതരണത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ അറിയിച്ചു. അംഗങ്ങൾ ശേഖരിച്ച തുക CS സെന്ററിന്റെ തളിപ്പറമ്പ് ബഹ്റൈൻ ചാപ്റ്റർ പ്രസിഡന്റ് ഇസ്മയിൽ പയ്യന്നൂരിന് KMCC ബഹ്റൈൻ പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഇസ്മയിൽ വട്ടേരിയും ഭാരവാഹികളും ചേർന്ന് കൈമാറി. ചടങ്ങിൽ KMCC ബഹ്റൈൻ സംസ്ഥാന സെക്രട്ടറി AP ഫൈസൽ, KMCC കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് മെഹമ്മൂദ് പെരിങ്ങത്തൂർ, ജനറൽ സെക്രട്ടറി റൌഫ് മാട്ടൂൽ, സെക്രട്ടറി ഇല്യാസ് വളപട്ടണം, CS സെന്റർ ബഹ്റൈൻ ചാപ്റ്റർ ജനറൽ സെക്രട്ടറി നൂറുദ്ദീൻ മാട്ടൂൽ, ട്രഷറർ ലത്തീഫ് പൂമംഗലം, പയ്യന്നൂർ മണ്ഡലം ഉപദേശക സമിതി അംഗം ഇക്ബാൽ വെള്ളൂർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. പരിപാടിക്ക് വീഡിയോ കോൺഫറൻസിലൂടെ KMCC ബഹ്റൈൻ സംസ്ഥാന പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ, ജനറൽ സെക്രട്ടറി അസൈനാർ കളത്തിങ്കൽ, CS സെന്റർ തളിപ്പറമ്പ് ജനറൽ സെക്രട്ടറി അബ്ദുൾ കരീം ചേലേരി, ട്രഷറർ KT സഹദുള്ള, സമസ്ത ബഹ്റൈൻ പ്രസിഡന്റ് സയ്യിദ് ഫക്രുദ്ദീൻ തങ്ങൾ എന്നിവർ ആശംസകൾ നേർന്നു. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ റോയൽ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷന്റെ ഫീനാകെയർ പദ്ധതിയുടെ ഭാഗമായി നൽകുന്ന ഭക്ഷ്യക്കിറ്റുകൾ ഫ്രണ്ട് സോഷ്യൽ അസോസിയേഷന് കൈമാറി. ക്യാപിറ്റൽ ഗവർണറേറ്റ് സ്ട്രാറ്റജിക് പ്ലാനിംഗ് ആൻഡ് പ്രൊജക്ട്സ് മാനേജ്മെന്റ് ഹെഡ് യൂസഫ് യാക്കൂബ് ലോറിയിൽ നിന്നും പ്രസിഡന്റ് ജമാൽ ഇരിങ്ങലാണ് കിറ്റുകൾ ഏറ്റുവാങ്ങിയത്. ദിശ സെന്റർ ഡയറക്ടർ അബ്ദുൽ ഹക്ക് സന്നിഹിതനായിരുന്നു.
നേരത്തെ ഏറ്റുവാങ്ങിയ കിറ്റുകൾ അർഹരായ നിരവധി ആളുകൾക്ക് വിതരണം ചെയ്തതായി അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. ബാബറി മസ്ജിദിന്റെ ഭൂമിയിൽ രാമക്ഷേത്രം നിർമ്മിക്കുന്നതിന് സകല പിന്തുണയും നൽകി ആർ എസ് എസിന് കരുത്തു പകരുന്ന കോൺഗ്രസ് ദേശീയ നേതാക്കളുടെ നിലപാട് രാജ്യത്തിന്റെയും കോൺഗ്രസിന്റെയും പാരമ്പര്യത്തിനും നിലനിൽപ്പിനും ഭീഷണിയാണെന്ന് ബഹ്റിൻ ഐ എം സി സി കുറ്റപ്പെടുത്തി. നരസിംഹറാവു അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ സ്വീകരിച്ച മൃദു ഹിന്ദുത്വ നിലപാടുകളും സമീപനങ്ങളുമാണ് സംഘപരിവാറിന് വളരാൻ അവസരമൊരുക്കിയതെന്നും അന്ന് ഇബ്രാഹിം സുലൈമാൻ ഷേട്ട് സ്വീകരിച്ച നിലപാടുകൾ തീർത്തും ശരിയായിരുന്നു എന്നാണ് ഇന്ന് സമൂഹത്തിന് ബോധ്യപ്പെടുന്നതെന്നും പ്രസ്താവനയുടെ ഭാരവാഹികൾ അഭിപ്രായപ്പെട്ടു. ഈ സാഹചര്യത്തിൽ ഇന്ത്യയിലെ മതേതര സമൂഹത്തോട് കാണിച്ച വഞ്ചന തിരുത്താൻ മുസ്ലിം ലീഗ് നേതൃത്വം തയ്യാറാകണമെന്ന് ബഹ്റിൻ ഐ എം സി സി ജനറൽ സെക്രട്ടറി പുളിക്കൽ മൊയ്തീൻകുട്ടി പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. അമ്മ എന്താ ഈ നേരത്ത്? ആ കേക്കാം, പറയാമേ. ഏ, ഹോസ്പിറ്റലോ? പൈസ ഇപ്പൊ അയക്കാനോ? അമ്മയുടെ മെസ്സേജ്, പൈസ കിട്ടീന്ന്. എൻ ഇ സി റമീറ്റ്, നിങ്ങൾക്കായി നിങ്ങളോടൊപ്പം. ബഹ്റൻ അപ്ഡേറ്റ്സിൽ തിരികെ വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. Shifa Al Jazeera Medical Center has opened a new 7-story facility equipped with the very latest in medical equipment, staffed by experienced and caring doctors and nurses, and easily accessible with ample parking. Visit us for all of your medical needs and receive total care. Shifa Al Jazeera Medical Center, Manama, the Kingdom of Bahrain. Call us on 172-88-000. ഇനി ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകളാണ്. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി, സ്നേഹപൂർവം. വാർത്തകളും വിശേഷങ്ങളും ഞങ്ങൾക്ക് അയച്ചു തരേണ്ട ഇമെയിൽ വിലാസം 4pnnews@gmail.com. ഇതോടെ ബഹ്റിൻ അപ്ഡേറ്റ്സിന്റെ ഈ ലക്കം സമാപിക്കുകയാണ്. നന്ദി, നമസ്കാരം.